മനസ്സ് തകരുക, സ്ട്രെസ്ഡ് ആവുക, ഡിപ്രഷനാവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആഘാതമാണ്. കാരണം പുറത്തു നിന്ന് ഒരാൾക്കത് മനസ്സിലാവില്ല. നമ്മുടെ കയ്യിലെ ചെറിയൊരു മുറിവ് പോലും ആളുകൾക്ക് വേഗം മനസ്സിലാവും. പക്ഷേ മനസ്സിൻ്റെ മുറിവുകൾ ഒരാൾക്ക് മനസ്സിലാകില്ല എന്ന് മാത്രമല്ല, പുറത്തു നിന്ന് ഒരാൾക്കത് മനസ്സിലാകാത്തതുപോലെ തന്നെ അകത്ത് അനുഭവിക്കുന്നത് എന്താണ് എന്ന് പുറത്തൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയാത്ത ഒരു വലിയ വിഷമസന്ധിയിലാണ് അത്തരം ആളുകൾ അകപ്പെടുക. പിന്നെയും പിന്നെയും വീഴുമ്പോഴും വീണടത്ത് നിന്ന് പിന്നെയും പിന്നെയും പിടഞ്ഞെഴുന്നേൽക്കാനുള്ള നമ്മുടെ സന്നദ്ധതയാണ് നമ്മുടെ ഭാവിയെ, ജീവിതത്തെ, ചരിത്രത്തെ ഒക്കെ നിശ്ചയിക്കുന്നത്. ബോക്സിങ്ങിൽ ഒരാൾ തോൽക്കുന്നത് എപ്പോഴാണ്? ഒരാൾ വീഴുമ്പോഴല്ലോ. വീണടത്ത് നിന്നും ഒരു നിശ്ചിത സമയത്തിൽ അയാൾ എഴുന്നേറ്റിട്ടില്ലെങ്കിലാണ് അയാൾ തോൽക്കുക. ജീവിതത്തിലും അങ്ങനെയാണ്. ഒരു ചെറിയ കുഞ്ഞിന്, ഒരു ഇളം പൈതലിന് ആ കുഞ്ഞിൻ്റെ അമ്മ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത്, അത്രയും ജാഗ്രതയോടെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് നമ്മുടെ മനസ്സിന്. കാരണം ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടൊക്കെ അത് വലിയ വലിയ അപകടങ്ങളിലേക്ക് ചെന്ന് വീഴും. അത്രയേറെ ജാഗ്രതയോടെ, ശ്രദ്ധയോടെ അതിനെ കൈകാര്യം ചെയ്താലേ, അതിനെ സംരക്ഷിച്ചാലേ അത് ആരോഗ്യത്തോടെ നിൽക്കുള്ളൂ. നമ്മുടെ മനസ്സ് ചെന്ന് വീണിട്ടുള്ള എല്ലാ കുഴികളിൽ നിന്നും അതിനെ മെല്ലെ രക്ഷിച്ചെടുത്തു കൊണ്ടുവന്ന് നമുക്ക് നമ്മളായിട്ട് ജീവിക്കാൻ കഴിയണം. അവനവനായിട്ട് ജീവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവൾ അവളായി ജീവിക്കുമ്പോഴാണ് ഭംഗിയോടെ ജീവിക്കാൻ കഴിയുന്നത്. ബി യൂട്ടിഫുൾ എന്ന് പറയാറില്ലേ, ബി യൂട്ടിഫുൾ, ബി ഇ വൈ ഒ യു, ബി യൂട്ടിഫുൾ. നമ്മൾ നമ്മളായിരിക്കുമ്പോഴാണ് നമ്മൾ ഭംഗിയായിരിക്കുന്നത് എന്നാണ് അതിൻ്റെ സാരം. ഓക്കെ, നമ്മളെ എപ്പോഴും തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നവരുടെ മുന്നിൽ നമ്മളെന്തിനാണ് എപ്പോഴും തോറ്റുകൊടുത്തുകൊണ്ടേയിരിക്കുന്നത്? ഒരിക്കലെങ്കിലും അവരുടെ മുന്നിൽ നമുക്ക് ഒന്ന് ജയിച്ച് കാണിച്ചു കൊടുത്തൂടെ? അങ്ങനെ ജയിച്ച് കാണിച്ചു കൊടുത്ത ഒരു പെൺകുട്ടിയുടെ കഥ പറയാം. ചെറിയ ഒരു മോളുടെ കഥയാണ്. ഒരുപാട് സംസാരിക്കുന്നൊരു കുട്ടിയൊന്നും ആയിരുന്നില്ല, പക്ഷേ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നൊരു കുട്ടിയായിരുന്നു. ഭാവനയിൽ കുറേ കഥാപാത്രങ്ങളും അവർക്കൊക്കെ രസമുള്ള പേരുകളും അവൾ കണ്ടെത്തി. മുയലിനെ വെച്ചായിരുന്നു അവളുണ്ടാക്കിയ ആദ്യത്തെ കഥ. അമ്മയും അമ്മൂമ്മയും അത് വായിച്ച് അവളെ ഒരുപാട് അഭിനന്ദിച്ചു. അമ്മൂമ്മയായിരുന്നു അവളുടെ ഉള്ളിലെ ഭാവനകൾക്ക് കരുത്ത് കൂട്ടിയത്. അമ്മൂമ്മ രസമുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാന്നിധ്യമായിരുന്ന അമ്മൂമ്മയുടെ രോഗവും മരണവും അവളെ വല്ലാതെ വിഷമത്തിലാക്കി. അമ്മയായിരുന്നു പിന്നെയുള്ള ആശ്രയം. അധികം വൈകാതെ അമ്മയും രോഗത്തിലേക്കും മരണത്തിലേക്കുമൊക്കെ പിൻവാങ്ങി. ശരിക്കും ഒറ്റപ്പെട്ടു. ജീവിക്കാനൊരു ജോലി വേണമെന്നവൾ കിനാവ് കണ്ടു. അധ്യാപികയായി പോർച്ചുഗലിൽ ജോലി കിട്ടി. ആ കാലത്താണ് ഒരു പത്രപ്രവർത്തകനെ അവൾ പരിചയപ്പെടുന്നത്. ആ പരിചയം പ്രണയത്തിലെത്താൻ ഒട്ടും സമയമെടുത്തില്ല. അവർ വിവാഹിതരായി. പ്രണയപൂർവമായിരുന്നു അവരുടെ ജീവിതം. ആ ജീവിതത്തിലേക്ക് സന്തോഷം വർദ്ധിപ്പിച്ച് ഒരു മോളും എത്തി. പക്ഷേ പതുക്കെയാണ് അയാൾ മാറാൻ തുടങ്ങിയത്. എന്നും വഴക്കായി. അവളെ പുറത്താക്കലായിരുന്നു അയാളുടെ ഉന്നം. ഒടുക്കം അത് തന്നെ സംഭവിച്ചു. അവളും കുഞ്ഞും ആ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. നീ ഭിക്ഷയെടുക്കേണ്ടി വരും എന്നായിരുന്നു അയാളുടെ ഭീഷണി. സങ്കടങ്ങൾക്കുമേൽ സങ്കടം വന്നുകൂടിയ ജീവിതം. അവളും കുഞ്ഞും ഒരു ഹോസ്റ്റലിലാണ് പാർത്തത്. കൂട്ടുകാരികളുടെ സഹായം അവൾക്ക് ആശ്വാസമായി എങ്കിലും മനസ്സ് വല്ലാതെ കയ്യെന്ന് പോകാൻ തുടങ്ങി. പക്ഷേ തകരാൻ അവൾ ഒരുക്കല്ലായിരുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോൾ കുട്ടിക്കാലത്തെ എഴുത്തും വരയും തിരികെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു നോവൽ എഴുതാനായിരുന്നു അവളുടെ തീരുമാനം.
അങ്ങനെയൊരു നോവൽ എഴുതി തുടങ്ങാനും തീരുമാനിച്ചു. മോള് ഉറങ്ങുന്ന നേരം നോക്കിയിട്ട് എഴുത്ത് തുടങ്ങി. 3 അധ്യായങ്ങൾ പൂർത്തിയാക്കി. ചിലപ്പോൾ കോഫി ഷോപ്പിലിരുന്നിട്ടാണ് എഴുതുക. ഒരു കോഫി കുടിക്കാനേ പണുണ്ടാവൂ. കുറേ സമയമെടുത്തിട്ട് അത് കുടിക്കും. അത്രയും നേരം എഴുതും. അങ്ങനെ എഴുതിയുണ്ടാക്കിയ ആ പുസ്തകം പക്ഷേ പ്രസാധകരൊന്നും പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. 12 പ്രസാധകർ അവളെ നിരാശയാക്കി. വിഷാദത്തിലേക്ക് പിന്നെയും വീഴാൻ തുടങ്ങിയ മനസ്സിന് ആശ്വാസമായത് ബ്ലൂംസ്ബെറി എന്ന ഒരു കമ്പനിയുടെ മാനേജറാണ്. അയാൾക്ക് അവളുടെ കഥ അവൾ വായിച്ചു കൊടുത്തപ്പോൾ അവളുടെ മോളും അരികിലുണ്ടായിരുന്നു. കഥ കേട്ടപ്പോൾ ആ കുട്ടിയുടെ മുഖത്തുണ്ടായ ആശ്ചര്യങ്ങളാണ് അയാൾക്ക് ആത്മവിശ്വാസം കൊടുത്തത്. കുട്ടികൾക്ക് ഈ നോവൽ ഇഷ്ടമാകുമെന്ന് അയാൾക്ക് ഉറപ്പായി. 1997 അവളുടെ 31-ാമത്തെ വയസ്സിൽ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചു. സമൂഹം മുഴുവനും അത് ഏറ്റെടുത്തു. കുട്ടികളും മുതിർന്നവരും ആ പുസ്തകം വാങ്ങാനായിട്ട് ക്യൂ നിന്നു. എഴുത്തിൻ്റെ ചരിത്രത്തിലെ ഇതിഹാസതുല്യമായ പുസ്തകമായി അത് മാറി. പിന്നീട് സിനിമയുമായി. കോടിക്കണക്കിന് സമ്പാദ്യം അവളെ തേടി വന്നു. വിഷാദം, ഒറ്റപ്പെടൽ, സ്നേഹരാഹിത്യം, പ്രിയപ്പെട്ടവരുടെ വേർപാട്, സിംഗിൾ പാരൻ്റ് എന്തെല്ലാം സങ്കടങ്ങളുടെ പുഴയാണ് ആ സ്ത്രീ തുഴഞ്ഞു കയറിയത് എന്നോർത്ത് നോക്കൂ. അവരുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, പക്ഷേ അവരെഴുതിയ പുസ്തകത്തിൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹാരി പോട്ടർ. ജെ.കെ. റോളിംഗ് എന്ന മനക്കരുത്തുള്ള ഒരു പോരാളിയുടെ കഥയാണ് ഇത്. മനസ്സ് വലിയ വിഷമത്തിലൊക്കെയായ ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ വലിയൊരു 100% ആളുകളും ഏതെങ്കിലും ഒരാളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാവും, ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ആള് ഇവർക്കൊരുപാട് ദുഃഖങ്ങളും പിന്നെയും പിന്നെയും സങ്കടങ്ങളുമാണ് കൊടുത്തിട്ടുണ്ടാവുക. ഒരുപാട് സ്നേഹിക്കാനും ഒരുപാട് വിശ്വസിക്കാനുമൊക്കെ കഴിയുന്ന ഇവർ അതിൽ നിന്ന് കുറച്ചെങ്കിലും സ്വന്തത്തിന് കൊടുത്തിരുന്നെങ്കിൽ ഇവരുടെ ചരിത്രം തന്നെ മാറുമായിരുന്നു. ഇത്തിരി പോകുന്ന ഒരു ജീവിതമാണിത്. ഇനി ഒരിക്കലും ഈ വഴി മടങ്ങി വരാത്തൊരു യാത്രയാണ്. സങ്കടപ്പെട്ടൊക്കെ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഈ ചെറിയ ജീവിതം പിന്നെയും പിന്നെയും ചെറുതാവുകയാണ്. ജീവിതം ഒരു കോയിൻ പോലെയാണ് എന്ന് പറയൂലേ. ആ കോയിൻ നമ്മുടേതാണ്, നമ്മുടെ കയ്യിലാണ്. നമുക്കത് എങ്ങനെ വേണമെങ്കിലും ചെലവഴിക്കുകയും ചെയ്യാം. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഒരേ ഒരു പ്രാവശ്യം മാത്രമേ അതിവിടെ ചെലവഴിക്കാൻ കഴിയുള്ളൂ. മനസ്സിൻ്റെ ആരോഗ്യത്തോടെയും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തിയും ജീവിതത്തെ ഒരാഘോഷമാക്കി മാറ്റാം.